നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു നാടുണ്ട്, കിണ്ണക്കൊരെ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഈയിടം. പാലക്കാടും മണ്ണാർക്കാടും കടന്ന് അട്ടപ്പാടിയിൽ നിന്ന് മുള്ളി ചെക്ക് പോസ്റ്റ് വഴിയുള്ളതാണ് കിണ്ണക്കൊരയിലേക്കുള്ള ഏറ്റവും സൗകര്യപ്രദമായ പാത. അട്ടപ്പാടിയുടെ സൗന്ദര്യത്തിൽ നിന്നുള്ള യാത്ര. അവിടെ നിന്നും കുറച്ചു നീങ്ങിയാൽ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ്. ടാറിട്ട റോഡുകൾ കഴിഞ്ഞാൽ മൺപാതകൾ പിന്നിട്ടുകൊണ്ടുള്ള യാത്രയാണിത്. പോകുന്ന വഴി ചെറിയ മുട്ടിപ്പാനികളും ചേറ്റുകത്തികളും വെള്ളക്കാളകളെയും കറുത്ത പോത്തുകളെയും പൂട്ടിയുള്ള കാളവണ്ടികളും കാണാനാകും. അല്പം പേടിച്ചുകൊണ്ടുള്ള യാത്രയാണത്. കൊമ്പന്മാർ ഏതു നിമിഷവും വാഹനത്തിന് മുൻപിലേക്ക് വരാൻ സാധ്യതയേറെയാണിവിടെ. യാത്രകളെ പ്രണയിക്കുന്ന ഓരോരുത്തർക്കും കിണ്ണക്കൊരെ മനം കവരുന്ന അനുഭൂതിയാകും നൽകുകയെന്നത് ഉറപ്പാണ്. വെള്ളയും പച്ചയും ചുവപ്പുമെല്ലാം വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ കാണാം. പുറത്ത് പ്രകടിപ്പിക്കാനാവാത്ത വിധം വാക്കുകൾക്ക് അതീതമായ വല്ലാത്തൊരു തീവ്രതയുണ്ടാകും ആ നിമിഷത്തിന്. അത്ര തന്നെ സുഖകരമായ നിമിഷങ്ങൾ നൽകാൻ കഴിയും കിണ്ണക്കൊരെ എന്ന തമിഴ്നാടൻ ഗ്രാമത്തിന്. ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സ് കീഴടക്കും നിറഞ്ഞൊഴുകി താഴേക്ക് പതിക്കുന്ന ഒരരുവി. യാത്രയുടെ ക്ഷീണമകറ്റാൻ ഈ അരുവിക്ക് കഴിയും. പിന്നെ മുടിപ്പിന്നൽ വളവുകൾ. കൃത്യം 43 എണ്ണം കഴിയുമ്പോൾ മഞ്ഞു പെയ്യുന്ന മാഞ്ചൂരത്തും. ഓരോ വളവ് പിന്നിടുമ്പോഴും തണുപ്പ് കൂടിക്കൂടി വരും. താഴേക്ക് നോക്കുമ്പോൾ കയറുവന്ന വഴികളെല്ലാം പുതിച്ചുമൂടി ചുരുണ്ടുപൊടി കിടക്കുന്നത് കാണാം. പെയ്യുന്ന മഞ്ഞിനെ വകഞ്ഞു മാറ്റി മാഞ്ചൂരിൽ നിന്നും കിണ്ണക്കൊരയിലേക്ക് യാത്ര കുറച്ചു നേരം പിന്നിട്ട് കഴിയുമ്പോൾ ഒന്നായ വഴി രണ്ടായി പിരിയും. ഒരു വഴി കിണ്ണക്കൊരയിലേക്കുള്ളതാണ്, മറ്റേ വഴി അപ്പർ ഭവാനിയിലേക്കും. ഇരുവശത്തും വലിയ വൃക്ഷങ്ങൾ. ഉടൻ തന്നെ കിണ്ണക്കൊര എത്തിയെന്ന സൂചനയിൽ ഒരു ബോർഡ്. അവിടെ നിന്നും കുറച്ചു മാറി ഹെറിയസേഗെ എന്നൊരു ഗ്രാമമുണ്ട്. നീണ്ടുകിടക്കുന്ന ആ പാത അവസാനിക്കുന്നത് ആ ഗ്രാമത്തിലാണ്. അവിടെ നിന്നും കുറച്ചു മാറിയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കോടയും മലനിരകളും പൂക്കളും നിറഞ്ഞ മനോഹരമായൊരു കാഴ്ച. കോടമഞ്ഞു മാഞ്ഞു തുടങ്ങുമ്പോൾ ദൃശ്യമാവുന്ന മലനിരകൾ കണ്ണെടുക്കാൻ കഴിയാത്ത വിധം അത്രയേറെ ദൃശ്യഭംഗി. ഹൃദയം പറിച്ചവിടെ വെച്ചുകൊണ്ടുള്ള യാത്രയാകുമത്.